നിനക്കെന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആന്റി. ഹായ്. പോടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ നിന്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷെ വീട്ടിലേക്കെന്നും പറഞ്ഞ് നിന്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൌണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എന്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഓടിയാത്ത ഒരു എല്ല് പോലും എന്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനൊന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചനെ എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു. അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലിസി. ആ അമ്മച്ചി വരുവാ. അതെ അല്ലേ? ആ മറ്റേ ചാനലൊക്കെ ഉണ്ടായിരുന്നു. ആ ചാനൽ ഉണ്ടായിരുന്നു. ആളൊക്കെ ദുബായിക്ക് പോയി. അന്വേഷണം പറയും. ആ അളിയ. അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണമെന്ന് പറയുന്നുണ്ട്. അയാൾ ആരാക്ക എന്നാ വേണ്ടത്? ആളാരെങ്കിലും കശ്യത്ര വെടിപ്പല്ല. ഒരു കാര്യം ചെയ്യാം, അവരുടെ ഓഫീസിൽ നിന്നിരിക്കാൻ പറഞ്ഞാ അങ്ങോട്ട് വരാം. എന്താ കുട്ടിയുടെ പേര്? മാളവിക. മാളവിക. മാളവിക കാണുന്ന പോലല്ലോ, വളരെ ഷൈ ആണല്ലോ. എവിടെ വീട്? കൊച്ചി. ആ കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയുമോ? ഞാൻ ശല്യക്കാരനല്ല. എന്റെ നമ്പർ തരട്ടെ? വേണ്ട. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിരിക്കരുവോ? താവിടെ വരെ താവിടെ ഇച്ചിരി മുകളിലുള്ളൂ. കുട്ടി കുറച്ച് ഓറാവുന്നുണ്ട് കേട്ടോ. ആ അയാള് പറഞ്ഞ കറക്റ്റാ. ഗസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാ. ഈ ഇംപ്രവൈസേഷൻ അടക്കി നമുക്ക് ആൽബത്തിന് അത്യാവശ്യമുള്ള 2-3 ഫോട്ടോസ് കിട്ടിയിട്ടില്ല. ഒരു 2-3 സ്നാപ്സും കൂടി തന്നു പോവാം. പ്ലീസ് ഡാഡി, പ്ലീസ് എടുത്തോ. എടുക്ക് എടുക്ക് എടുക്ക്. കുറച്ചേരായി. ഹസ്ബൻഡ് വന്നില്ലേ? ഞാൻ ലീവ് കിട്ടിയില്ല. ഹലോ ആന്റി, ഈ നെക്ലേസ് കൊള്ളാലോ. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഇത് ഇവിടുത്തെ നമ്മുടെ റോയൽ ജ്വല്ലറി ഇല്ലേ, അവിടുന്ന. ആണോ? നല്ല നല്ലതാ. നല്ല ഡിസൈനാ, നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. അതെ. ആന്നേ എന്നതാ? ഓ എന്നാത്തിനാ, എനിക്ക് ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. ആ എന്നാ വില വേടിയത്? എനിക്ക് വില ഒന്നും അറിയത്തില്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. എന്നാ നിങ്ങളെ കഴിക്കും, ഞാൻ മാറുവ. ഒന്ന് റൊമാൻറ്റിക് ആയിട്ടെ. ഓക്കെ, താങ്ക് യു. ഡിമോളെ കുടിക്കുന്നു? ചെയ് വേണ്ട. സിംഗിൾ മാറ്റ്. അതെ, ഈ മുന്തി തന്നെ മദ്യം കുടിക്കുമ്പോ മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക, പിന്നെ മെല്ലെ ദാഹിക്കണം. എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞു? ആ വരൂരിക്കു, പറയാം. വെക്കവിടെ വെക്കവിടെ കാര്യം. ഓക്കെ. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അതൊക്കെ കടന്നു തങ്കാര്യം പറഞ്ഞു.
നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. വർക്ക് ചെയ്യാൻ പൂത്ത കാശുകാരനാ. പക്ഷേ അതെനിക്കറിയാം. കൂടുതൽ അറിയണോ താല്പര്യവുമില്ല. താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പോട് വൈകുകയല്ല. ചോ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാനോ തോന്നും? ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നല്ല. ഈ സ്ത്രീധനം അല്പം കുറഞ്ഞു പോയില്ല എന്നൊരു സംശയമുണ്ട്. താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കാര്യമാണ്. ഇയാളെന്നാ ഇൻകം ടാക്സ് ഓഫീസറാണോ? ഞാനതൊന്നുമല്ല. പിന്നെ അതിനാ ശ്രീധരന്റെ കാര്യമൊക്കെ ചോദിക്കുന്നേ? അതുകൊള്ളാം. ചെക്കന്റെ ശ്രീധരന്റെ കാര്യമാണ് അപ്പച്ചൻ അറിയണല്ലോ. എന്നോട് ആരടിപ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇച്ചാ എന്നോട് ഇങ്ങനെ ചെയ്തതായിരുന്നു. എന്ത് ചെയ്തതായിരുന്നു? ഏഞ്ചലായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തോളാണ് ഞാൻ. അല്ല ഇപ്പൊ എന്ത് സംഭവിച്ചു? അന്ന് ആറിയ ബന്ധം തുടരുന്നുണ്ടല്ലേ, നിങ്ങളൊക്കെ നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു നിനക്ക് തലക്ക് വട്ടായോ? പിന്നെയും പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ഇച്ചായ. അവക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങള് റോയൽ ജ്വല്ലറിയിൽ പോയത്? ബസ് അപ്പ എന്നെ വിശ്വാസമില്ലല്ലോ. തൽക്കാലം നീച്ചല്ലേ, നാളെ ഞാൻ നിന്നെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. മാറ്, സൈക്കാട്രിസ്റ്റ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഭജിച്ചിട്ട് ഇനിയിപ്പോ എന്നെ ഭ്രാന്തിയും കൂടി ആക്കണം അല്ലേ? ആക്കണം. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം, നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. ഈ ബന്ധം വീണ്ടും തുടങ്ങിയിട്ട് എത്ര നാളായി? അതന്ന് നിർത്തി എന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നു. അറിയണമല്ലോ നിനക്ക്. ഏജലാട്ട് എനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട്. എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. സമാധാനമേ, മനസ്സിലായോ? വാ എന്റെ മുന്നിൽ വന്നു പോലെ. നീ എന്താണോ ഇത്? ആ വിഹിതം കണ്ടക്ട് ചെയ്യുമ്പോ കുറച്ചുള്ള ഡിസ്ക്രീറ്റ് ആവട്ടെ. മിണ്ടാതിരിയാണ് പന്നി, ഇവരെ പിടിച്ചു പുറത്താക്ക്. ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം? അളിയുടെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. എന്റെ പൊന്നാലക്ഷൻ, നീ ഇങ്ങനെ തുടങ്ങലേ. പ്ലീസ് ഇവരെ പിടിച്ച് പുറത്താക്കലേക്ക് എന്തെങ്കിലും കടങ്ങുക ചെയ്യുവരെ. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തുവിട്ട് എനിക്കൊന്നും നേടാനില്ല. നിങ്ങൾക്കാണ് നഷ്ടം. അവിടെ ചെന്നിരിക്കും. നിങ്ങൾ വന്നേ അറിയാം, കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കിയാലും വരും. ഇതൊക്കെ ഉടായ്പകളി അറിയാനോടി ചുമരി. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേനക്കുട്ടിയോട് ചോദിക്കും. നീർക്കൊലി കടിച്ചാലേ അത്താഴം മുടങ്ങും. അറിയോ ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം. അവന് വരുന്നുണ്ട്. വെള്ളോ ലിസി, ഇന്ന് നല്ല പോളിംഗ് ആണല്ലോ. സ്വീറ്റ്സ് ഒരു വീക്ക്നെസ് ആണല്ലേ. ഇത് എത്രാമത്തെ തവണയായി കഴിക്കുന്നേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത്തവണ ഞാനും കൂടാ. എനിക്കൊരു ഗുലാബ് ജാം തന്നേ. ഹസ്ബൻഡ് എവിടെ? കാണുന്നില്ലല്ലോ. ഇച്ചവിടെ എവിടെയോ ഉണ്ട്. ആ സാറാമേ, നീ ഇങ്ങ് വന്നേ. ഞാൻ ഇപ്പൊ വരാവേ. എന്നാടി നീ ഇവിടെ നടക്കുന്ന രാജൻ, നീ എന്തിനാ ഈ പണി ചെയ്യുന്നെ? നിനക്ക് നിന്റെ അച്ഛന്റെ ലോഡ്ജ് നോക്കാൻ മേലെ. ഏത് ലോഡ്ജ്? ഞാൻ ആശുപത്രിയിൽ നിറങ്ങുമ്പോ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീട് സമചിത്വം നഷ്ടപ്പെട്ടവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയൊക്കെയോ. ഒടുവിൽ വീട്ടിലെത്തിയപ്പോ കണ്ടത് പക്ഷാഘാതം പിടിച്ചെടുക്കുന്ന അച്ഛനെയാണ്. ലോഡ്ജൊക്കെ അച്ഛന്റെ അനിയൻ കൈക്കലാക്കി. ഇവിടെ ഈ കാറ്ററി നടത്തുന്ന ആൾ എന്റെ അച്ഛന്റെ പഴയ തൊഴിലാളിയാണ്. അയാളുടെ കരുണയിൽ ഞാൻ ജീവിച്ചു പോകുന്നു. റോയും അമ്മച്ചനൊക്കെ എവിടെ? ഫോട്ടോ എടുക്കാൻ പോയ രോഹനെ കാണാനില്ല. അറിയത്തില്ല അമ്മച്ചി. എടാ അവരെല്ലാവരും എന്ത്?
ഒന്നിങ് വന്ന് അലക്സ് കാര്യം പറ. എന്നാത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മ ചെയ്യാളെ അറിയോ നോക്കി. മേരിക്കുട്ടി ഇതിൽ പലം തെളിവ് വേണ്ടല്ലോ അല്ലേ? റോയ്, ആഹാ, നിങ്ങളിവിടെ കള്ളും കുടിച്ചിരുന്നോ? ദേ റോയ്, നമുക്ക് ഇപ്പ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. അസംബന്ധം പറയലോ. അസംബന്ധം ഒന്നല്ല, ആ പെൺകുട്ടിക്ക് കിറുക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരു തിന് ആ പാവരോഹന്റെ തലയിൽ കെട്ടിവെക്കണേ? അച്ഛാ, നമുക്ക് പിന്നെ സംസാരിക്കുന്നു, പുറത്തേക്കുന്നു. ഇല്ല ഇല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. അച്ഛാ, ഞാൻ പറയുന്നത് കേട്ടു. അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രമല്ല എന്റെ പ്രശ്നം, പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. അവളൊരു നിംഫോമാനിയക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നല്ല, സ്വഭാവ ഗുണം, അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത് അല്ലെ? അതില്ലാത്ത ഒരു തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം പുറത്തേക്കോ. റോയ്, ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്കെന്താ മനസ്സിലാവാത്തത്? വെറുതെ ഒരു കാര്യം പറഞ്ഞു ഞാൻ. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. കുറച്ച് അലക്സേ, നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല. അവളെന്താ ചെയ്തത്? അച്ചായ, അവരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരല്ല അച്ചായ. എന്നതാടാ കല്യാണം ചെറുക്കന്റെ കുണ്ടിക്ക് കയറി പിടിക്കുന്ന അവിടെ ന്യൂ ജനറേഷൻ. എടാ പാവരോഹന്റെ ചുണ്ട അവള് കടിച്ചു പറിച്ചു. പിന്നെ പറയാം, പിന്നെ സംസാരിക്കാം. അലക്സ്, ഇവരോട് പുറത്തോട്ട് പോകാൻ പറ. അമ്മച്ചി, ഒന്ന് പുറത്തേക്ക് പോകാൻ പറ പ്ലീസ്. അതെ, ഇത് വേറെ ആർക്കെങ്കിലും അറിയോ? നമ്മൾ മൂന്ന് പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? മോശമല്ലേ? അപ്പോ അത് ഡിസ്കസ് ചെയ്യാൻ ഞാൻ വന്നേ. ഓ, ബ്ലാക്ക് മെയിലിംഗ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും വലിഞ്ഞു കയറിയൊന്നും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞിടത്തോണ്ടോ അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നോണ്ടൊന്നും അല്ല അലക്സേ. ഇപ്പൊ മനസ്സമ്മതം നടന്ന പള്ളിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരിയിരുന്ന ഫാദർ സേവിയറാ ഞാൻ. ചെറിയൊരു സ്കാൻഡൽ കാരണം സഭ എന്റെ ലോഹുരി വാങ്ങി. പക്ഷെ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം കേട്ടോ. തനിക്ക് എന്നാ വേണം? നൗ യു ഹാവ് കം ടു ദ പോയിന്റ്. ഞാൻ സംസാരിച്ചോളാം. തനിക്ക് എന്നാ വേണ്ടത്? നാട്ടു നടപ്പനുസരിച്ച് പുത്രന്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ന്യായമായും എനിക്കത് കിട്ടണ്ടേ? ഞങ്ങളൊന്നും തരുന്നില്ല. എന്നാ ചെയ്യും? ഷോ, തരുന്നില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും. നാണാവില്ലൂടെ, എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനും അന്തസ്സുള്ള ഒരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത്. നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവസ്ത്രീ ഒരിറ്റാശ്വാസത്തിനായി ഒരു രാത്രി എന്റെ മേടയിൽ വന്നപ്പോ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ആ പാവം സ്ത്രീയുടെ ജീവിതം പോയി, എന്റെ പട്ടവും പോയി. അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനെടുത്ത് നടത്തി. രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നു പറഞ്ഞ പോലീസുകാരെന്നെ ഒന്ന് പിടിച്ചോണ്ടുപോയി. പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി. ടൂറിസം വളരുന്നില്ല, ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എന്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു മസാജ് സെന്റർ തുടങ്ങി. അപ്പൊ പോലീസുകാർ വന്ന് അവരെ പിടിച്ചോണ്ട് പോകാന്നേ. മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. സമ്പത്ത് കാലത്ത് തൈബത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാവുന്നാണല്ലോ പ്രമാണം. സത്യം പറയാലോ, ഞാനിരുന്ന പല ഇടവകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്.
ദൈവകൃപയാൽ അതിലെല്ലാം ആന്തരികളാണ് പറഞ്ഞത്. അവരുടെ കല്യാണത്തിന് ചെന്ന സ്ത്രീധനത്തിന്റെ പങ്കുപറ്റതാണ് ഇപ്പോഴത്തെ എന്റെ തൊഴിൽ. എന്താ കുഴപ്പമുണ്ടോ? നാരി അനുഭവിക്കോട്ടെ, എനിക്ക് തരാനുള്ളത് വന്നാൽ ഇലയ്ക്ക് മുഴുവനും കഴിയില്ല, നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. ഒരു ലക്ഷം രൂപ വരും, അത് വാങ്ങിപ്പോക്കണം. അതെന്റെ പട്ടിക്ക് ഒരു മാസത്തിന് തികയില്ലല്ലോ. ഒരു 5 ലക്ഷം രൂപ, അത് എന്റെ ഒരു മാസത്തെ ചെലവിന് തികയില്ലല്ലോ. ഒരു 10 ലക്ഷം രൂപ വരും ഫൈനൽ, അതിൽ കൂടുതൽ ഒരു പൈസ വരില്ല. റോയേ, എന്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാനേ ഇത് തികയൂ. പിന്നെ തനിക്ക് എത്ര വേണമെന്ന് പറയുന്നത്? സ്ത്രീധനത്തിന്റെ പകുതി. പകുതിയോ? ആ, സ്ത്രീധനത്തിന്റെ നേർപകുതി, ബാക്കി നിങ്ങൾ അവരെ വളർത്തിയാൽ പഠിപ്പിച്ചു കൊടുത്തു. ആ, പകുതിയെങ്കിൽ പകുതി. അറിയൽ എന്തോ നീ പറയുന്നത്? പകുതിയോ? പോട്ടെ അലക്ഷ, 50 ലക്ഷത്തിന്റെ പകുതി 25 ലക്ഷം രൂപ കൊടുത്തു തൊലയ്ക്കാം. ശല്യം ചെയ്യട്ടെ. എടാ റോയ്മോനെ, നീ കൊയർ പോയായിരുന്ന പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ, എന്റെ അടുത്ത് വില ഇറക്കല്ലേ. 50 ലക്ഷം അല്ല, 10 കോടിയാ സ്ത്രീധനം, അതിന്റെ നേർ പകുതി എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റില്ല. വേണ്ടാന്ന് വെച്ചിട്ടല്ല, അത്ര എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. അതൊന്നും എനിക്കറിയണ്ട, ഇപ്പൊ തരുന്നു ഇല്ലയോ. ഓക്കെ, എനിക്ക് എന്റെ പുത്രനെ കാണാൻ ധൃതിയെ. താങ്ക് യു. വർഗീസ് മുതലാളി അവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സർ, സർ. യെസ്. വേറെ ഒരു വഴിയില്ല ഞേട്ടാ സർ, കിട്ടിയ പൈസ മുഴുവൻ തീർന്നു. ഞാൻ ഒരു 2-3 ഇൻസ്റ്റാൾമെന്റ് അടച്ചു തരിക പ്ലീസ്. ബ്ലാക്ക് മെയിലിംഗിൽ ഇൻസ്റ്റാൾമെന്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല റോയ്. കാശുള്ള ഇതാ, അല്ലെങ്കിൽ വഴിമാറ്. സർ, കല്യാണം നടന്നില്ലെങ്കിൽ അങ്ങോട്ട് പ്ലീസ് സർ, ഉച്ചക്കൂടി സമയം തരൂ സർ. എന്താ റോയ്, കാശില്ല ഒരു കാര്യം വട്ടിക്കിടക്ക്, അല്ലെങ്കിൽ ഈ വീട് എന്റെ പേര് എഴുതാം, കാശ് തന്നാ ഞാൻ തിരിച്ചെഴുതി തരാം. എനിക്ക് റോയ് കുട്ടികളെ പൊളിക്കണം, എന്തിനാ വേണം കാര്യം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പോയി ആള് പോയി. എന്താണ് അക്ഷയ ചെയ്തത്? പിന്നെ എന്നായി എന്നാ എടുത്തു കൊടുക്കാൻ കയ്യിൽ കാശുണ്ടോ? എന്നാണേലും നമ്മളൊക്കെ കെട്ടി തൂങ്ങുന്നതിനേക്കാൾ ഭേദം. അളിയ, അളിയൻ വിഷമിക്കല്ലേ, ഒരു ദ്രോഹി കുറച്ച് നേരത്തെ നരകത്തിലേക്ക് പോയെന്ന് വിചാരിച്ചാ മതി. ഇയാളെ ചത്തുകള എനിക്കൊന്നുമില്ല, അതിനിപ്പോ നമ്മളെന്ത് ചെയ്ത് കൊലകുറ്റോ? അളിയ, നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാം, അളിയനൊന്ന് കൂളായിട്ടിരുന്നാ മതി. ചേട്ടാ, ഇത് പിള്ളേർ കളിക്കാനുള്ള സാധനമില്ലെന്ന് പറഞ്ഞല്ലേ, ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ കോൺസെൻട്രേഷൻ കളിയാണ് പൊക്കോണം. നിന്റെ ചേച്ചി ആ കുട്ടിമോന്റെ ചേച്ചിയാന്നോ? ആ, അതെന്റെ കസിൻ സിസ്റ്ററാ. കൊള്ളാലോ. എന്നാ ചേച്ചിയുടെ പേരെന്നാ? ഡേയ്സി ചേച്ചി. ഡേയ്സി ചേച്ചി. ആ, എവിടെ എവിടെ തന്നെയാണോ പഠിക്കുന്നത്? ആ, ഇവിടെ തന്നെ, കുറച്ച് ദൂരം. ഏത് കോളേജ്? സെന്റ് തോമസ്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ച്. കുറച്ചേരം കൂടെ ഉണ്ടാവും. മോനിക്ക് വന്നേ ചോദിക്കട്ടെ. ആ, അല്ല, മോന്റെ പേരെന്നാണ് പറഞ്ഞത്? മിലൻ. എടുത്തു തുറക്കാതെ
താമസം, എനിക്കൊരു കാര്യം പറയണം. ഇയാളാരാ? വളച്ചിന്റെ ഫ്രണ്ടാ, പുള്ളി ഓവറായി പോയി, ബ്ലാക്ക് ഔട്ട് ആയി. അതെ ചേട്ടായി, ആ പെണ്ണ് ശരിയല്ല, അവർക്ക് ലൂസ് തന്നേ. കുറച്ചോട്ടൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടോ? നീത്ത വലിയ സീരീസ് ഇഷ്യൂ ആക്കല്ലേ, പ്ലീസ് നീ മാനേജ് ചെയ്. ചേട്ടാ എന്ത് പറഞ്ഞാൽ ഭ്രാന്തിലൂടെ ജീവിക്കാനോ? ഇത് പ്രാന്തൊന്നും അല്ല റോഹൻ, ചെറിയ ഡിസ്റ്റർബൻസ് ആണ്. നീ അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്, അവിടെ എനിക്ക് നല്ല ചികിത്സ ഉണ്ടാവില്ലേ? ചേട്ടാ എന്തോ പറയുന്നത്, ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അങ്ങേ നമ്മുടെ വീട്ടില് ചെറുക്കൻ അന്വേഷിച്ചു വന്നപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇല്ലാത്ത പ്രശ്നമുണ്ടെന്നല്ലേ. അതുകൊണ്ടാണല്ലോ പുള്ളി ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാഞ്ഞേ. ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല, നിനക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. ഗൂഗിളില് ജോലി എന്ന് പറഞ്ഞ് മോളെ കെട്ടിച്ചു വന്നിട്ട് പി ജി തോറ്റ് അവിടെ ഹോട്ടലില് ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിണ്ടാതിരിക്കോ? ഇനിയിപ്പോ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം സംഭവിച്ചേക്കുന്നതും അലയിന് വേണ്ടിട്ടാ. നീ എന്നെ വിശ്വസിക്കേ, തൽക്കാലം നീ പുറത്തേക്ക് പോകും. ഇല്ലില്ല, ഞാൻ വരാം, വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം. പ്ലീസ് ഞാൻ വരാവുന്നേ. എന്തായി ഇത് നടക്കട്ടെ ചായ, ഇനി വരുന്നിടത്ത് വെച്ചാണോ? ആഹാ, അത് എന്നപ്പോ ബ്രെയിൻ വാഷ് ചെയ്തല്ലേ മോനെ. രോഹ, നിന്റെ ജീവിതം നശിക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബന്ധുവഴിയെ നിന്നോട് പറയുന്നത്. അല്ലാതെ അച്ചായ എനിക്ക് മനസ്സിലായി മനസ്സിലായാലും എവിടെ നിൽക്കായിരുന്നു? ആൾക്കാരൊക്കെ നോക്കുന്ന അല്പ ഗൗരവത്തോടെ നിൽക്കുക. ഒരു ഗൗരവക്കാരും ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോകും. മോനെ റോഹ, മറ്റൊന്നും വിചാരിക്കണ്ട, അവൾക്കെല്ലാം കളിയാ. ഇപ്പഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം, അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. കൊള്ളാം, എന്തായാലും ഇവിടെയുള്ള വട്ടണ ഒരു കൂട്ടായി. അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവന്റെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? പെരത്തുമ്പോ വാഴവെട്ടാ നിക്കലോ അമ്മച്ചാ? വാഴവെട്ടാനല്ല, പുര കത്താതിരിക്കാനേ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ, അവന്റെ തലയിൽ ഒരു ഭ്രാന്തിയെ കെട്ടിവെക്കുന്ന നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം, നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം, നിങ്ങളത് ചെല്ല് നൽകാം. ഇപ്പൊ വരണം? ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എന്റെ ഒരു ഫ്രണ്ടാ, അടിത്തത്തിൽ ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്.
മോഹനടിച്ചിട്ട് മോഹനോ അതൊക്കെ പണ്ട് പിന്നെ എന്തപ്പനാന്ന് പറഞ്ഞ ആരാണോ അവ കയറി വരാൻ പോകുന്നത് ഇവിടെ കിടന്ന് കറങ്ങി നാട്ടുകാരെ അറിയിക്കരുത് ഇതൊരു കല്യാണ വീടാ അതെങ്കിലും ചെയ്യ് ഒക്കോ എന്റെ അമ്മച്ച ദേഷ്യപ്പെടൽ ഇച്ചായ എന്റെ അമ്മച്ചി മരിച്ചു ഇല്ലേ എനിക്കറിയ ഇച്ചാൻ കാമുകയല്ല അന്വേഷിക്കുന്നെ ആളോട് നിപ്പുണ്ട് ഇന്ന് അവൾ ഏത് റൂമിലോട്ട് കൊണ്ടുവന്നേ അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കയറി വന്നു വെറുതെ ഡിസ്റ്റർബൻസ് സൗണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ ആസനത്തിൽ തീ പിടിച്ചോണ്ടിരിക്കുക മനസ്സിലായോ നീ ഇവിടെ അടങ്ങി കുത്തിങ്ങിരിക്കണം ക്ഷമാണിച്ചോലെ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോണേ ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും വരാ ചെല്ല് ഇതാണ് അവസ്ഥ ഇപ്പൊ എന്ത് പറയുന്നത് അവളെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം പറയുന്നു വന്നെ പറയൂ അതെ അങ്ങോട്ട് മാറിയില്ല അഞ്ചു മിനിറ്റ് സംസാരിക്കും ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു അത് പറയാൻ മാത്രമൊന്നുമില്ല അതുകൊണ്ടാ എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും അത് ചെറിയൊരു പ്രശ്നമാണ് കണ്ടെടുത്തോളെ ചെറിയൊരു പ്രശ്നമല്ല മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് അതെ അയ്യോ ചതിക്കല്ലേ ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം ഷേ നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ നിലയം വരെ നിൽക്കില്ല ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സോറി കാശെന്ന് പറഞ്ഞാല് എത്ര കൂടുതൽ എന്ത് വേണം നിങ്ങൾക്ക് ഭക്ഷണോട് സംസാരിച്ചാൽ ഈ കണ്ടിടത്തോളെ കൊച്ചിന് മുഴുത്ത വട്ട അപ്പോ അതിനനുസരിച്ച് ഒരു റേറ്റ് വേണമല്ലോ അല്ലേ പറ എന്റെ കൊച്ചയൊന്ന് പതുക്കെ നിന്റെ കൂമ്പ് പാടി പോടി ആദ്യൊക്കെ അങ്ങനെയാ പിന്നെ അതൊരു ശീലാവും നീ ഒന്ന് ആഞ്ഞു വലിച്ചേ എല്ലാരും ചെയ്യുന്നു ഇവിടെ ചപ്പാത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇച്ചായ ഇവന്മാർക്കൊന്നും ഒരു വിവരം ഇല്ല ഇച്ചായ എന്റെ ഇച്ചായന അങ്ങനെയല്ല എന്റെ ഇച്ചായന് ഭയങ്കര ജനറൽ നോളജാ അല്ലേ അങ്ങനെയാണ് അതെല്ലാം റോഹിച്ചനോട് ചോദിച്ചാ മതിയല്ലോ ഗുഡ് ഐഡിയ ഇച്ചായ പറയിച്ചായ വെപ്പാട്ടിയുടെ പുല്ലിംഗ് എന്താ പറഞ്ഞു കൊടുക്കിച്ചായ പറഞ്ഞു കൊടുക്കിച്ചായ ഞാൻ പറഞ്ഞില്ല ഈ ചായ നല്ല ജനറൽ നോളജ് ആണെന്ന് പുല്ലിംഗ് വീട് നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ശോണിക്കരുത് എന്നുള്ളത് ഇനി വീട് വിട്ട് പുറത്തേക്കറിയും മുട്ടുകളെയും തല്ലിപിടിക്കും മനസ്സിലായല്ലോ കയറി പൊടിയായിട്ട് രാജ ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത് ആജ്ഞാപിക്കൂ നീ ഒരു കല്യാണം കഴിക്കണം ലിസി അതുമാത്രം എന്നോട് പറയരുത് എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ അത് നീയാണ് മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും